പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത്രയും ദിവസം നോമ്പെടുത്തു. ഈ നോമ്പുകൾക്ക് ആത്മാർത്ഥമായിരുന്നു എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കേവലം പട്ടിണിയും ദാഹവും മാത്രമായിരുന്നോ എന്റെ നോമ്പ്? അതല്ല, എന്റെ നോമ്പ് ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്ന അള്ളാഹുവിന്റെ തൃപ്തിക്കും പ്രീതിക്കും സ്നേഹത്തിനും ബഹുഫലത്തിനും കാരണമാകുന്ന ആത്മാർത്ഥ നോമ്പായിരുന്നു എന്നത് ആത്മാർത്ഥമായി ചിന്തിക്കാനുള്ള സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു വിഷയം, ഈ റമദാനിന്റെ 25-ാമത്തെ നോമ്പ് നമ്മൾ എത്തി നിൽക്കുമ്പോ ഒരു വട്ടമെങ്കിലും ഒരൊറ്റവട്ടമെങ്കിലും അള്ളാഹുവിന്റെ മുന്നിൽ കരയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? കണ്ണനീരിൽ അകമ്പടിയോടെ എന്റെ തെറ്റുകൾ റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറയാൻ ഇനി എന്റെ വരാൻ പോകുന്ന ജീവിതത്തിലേക്ക് തഖ്വയോടെ ഖുശൂഉവോടെ ഇഖ്ലാസോടെ നിന്നെ പേടിച്ചുള്ള ഒരു ജീവിതം തരണം റബ്ബേ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് കേഴാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു വട്ടമെങ്കിലും കരയാൻ അള്ളാഹുവിന്റെ മുന്നിൽ ഏത് വിഷയത്തിനാകട്ടെ ഒരൊറ്റവട്ടമെങ്കിലും കരയാൻ അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഇല്ല എന്നതാണ് മറുപടിയെങ്കിൽ പ്രിയപ്പെട്ടവരെ ദിവസങ്ങളെ കഴിഞ്ഞു പോയിട്ടില്ല, കരയാനുള്ള സമയം ബാക്കി കിടക്കുന്നു. ശ്രമിക്കുക അള്ളാഹുവിന്റെ മുന്നിൽ ഒന്ന് പൊട്ടാൻ ഒന്ന് തകരാൻ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും റബ്ബിന്റെ മുന്നിൽ സമർപ്പിച്ച് ചെയ്ത തെറ്റുകൾ ഏറ്റുപറയാനുള്ള സമയം അതിക്രമിച്ചിട്ടില്ല. നമ്മുടെ മുന്നിൽ ഇനിയും ദിവസങ്ങൾ ബാക്കി കിടക്കുന്നു, അതിനുവേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനുമായി ഈ റമദാനിനെ റമദാനാക്കിയ റമദാനിന്റെ പ്രത്യേകത നൽകിയ പരിശുദ്ധ ഖുർആനുമായി എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? എത്ര അതിന് പാരായണം ചെയ്യാൻ ഒരു വട്ടമെങ്കിലും ആ ഖുർആൻ മുഴുവനായി ഓതി തീർക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഓടിപ്പോകുമ്പോ അതിനെ ഏതെങ്കിലും ഒരാഴ്ച എന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടോ? എന്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയിട്ടുണ്ടോ? കരയിച്ചിട്ടുണ്ടോ? അതെല്ലാം ഫാത്തിഹ മാരത്തോണ്ടവരിൽ ഓടിപ്പോവുക മാത്രമാണോ ചെയ്തത് എന്നൊക്കെ ചിന്തിക്കാനുള്ള സമയമാണ് പ്രിയപ്പെട്ടവരെ. ചിന്തിക്കാനുള്ള സമയം മാത്രമല്ല, ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള സമയമാണ്. എന്താണ് തീരുമാനം? നമ്മൾ ഒരുപാട് ദുശ്ശീലങ്ങൾ ഈ റമദാൻ മാസത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്, ഒരുപാട് ബന്ധങ്ങൾ നമ്മൾ നന്നാക്കിയിട്ടുണ്ട്, ചെയ്യാത്ത ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നോമ്പെടുക്കുന്നു, തറാവീഹ് നമസ്കരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഈ കർമ്മങ്ങളൊന്നും റമദാനിൽ മാത്രം ഉള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നോമ്പ് കൊല്ലത്തിലെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ അറബി മാസത്തിന്റെയും 13, 14, 15 തീയതികളിൽ അയ്യാമത്തിന്റെ നോമ്പെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചില തീരുമാനങ്ങൾ എടുക്കാം. നമുക്ക് ഈ വെള്ളിയാഴ്ച ദിവസം റബ്ബേ ഈ 30 ദിവസം ഞാൻ നോമ്പെടുത്തു, എന്റെ ഒന്നും മുടങ്ങിയിട്ടില്ല, ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്, കച്ചവടം ചെയ്തിട്ടുണ്ട്, എല്ലാ ഏർപ്പാടുകളും നടന്നിട്ടുണ്ട്, എനിക്കൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? എനിക്ക് നോമ്പെടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് എന്റെ ഭൗതികമായ കാര്യങ്ങളൊന്നും മുടങ്ങാൻ പോകുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവെ, ഞാനിതാ തീരുമാനമെടുത്തിരിക്കുന്നു, ഞാനിതാ തീരുമാനിച്ചിരിക്കുന്നു, ഇനി ഈ റമദാൻ കഴിഞ്ഞാൽ ശവ്വാലിന്റെ 6 നോമ്പ് കൊണ്ട് തുടങ്ങി ശവ്വാൽ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളിന്റെ പിറ്റേന്ന് തുടങ്ങുന്ന 6 നോമ്പുകളായി പഠിപ്പിച്ച ആ 6 സുന്നത്ത് നോമ്പുകൾ എടുത്താൽ ഒരു വർഷം മുഴുവൻ നോമ്പെടുത്തതിന്റെ പ്രതിഫലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു, ഞാനിതാ ആ നോമ്പെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ഞാനിതാ ആ നോമ്പെടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. അവിടെ നിന്നോട്ട് തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും അയ്യാമും വീടുകളിലും എല്ലാം ഉള്ള നോമ്പുകൾ നിന്റെ തൃപ്തിക്ക് വേണ്ടി നിന്റെ പ്രീതിക്ക് വേണ്ടി നോച്ചുവിട്ടാൻ ഞാനിതാ തീരുമാനിച്ചിരിക്കുന്നു റബ്ബേ എന്ന തീരുമാനം നമ്മൾ എടുക്കേണ്ടതിന്റെ പ്രിയപ്പെട്ടവരെ, ഇനി ഇത് മുഴുവൻ കഴിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരു നോമ്പെങ്കിലും തിങ്കളാഴ്ച ഒരു ദിവസം അല്ലെങ്കിൽ വ്യാഴാഴ്ച ഒരു ദിവസം റമദാനില്ലാത്ത സമയം ഒരു നോമ്പ് കൊണ്ടെങ്കിലും അള്ളാഹുവിലേക്ക് അടുക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത് എല്ലാ കർമ്മങ്ങളും മാതാവിന്റെ പുത്രന് വേണ്ടി എന്നതാണ്. എന്നാൽ നോമ്പ് അതെനിക്ക് വേണ്ടിയുള്ളതാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്. അതിനർത്ഥം എന്താണ്? മറ്റു കർമ്മങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നോമ്പിന് അള്ളാഹുവിന്റെ അടുത്ത് പ്രത്യേകമായ പോരിശയും സ്ഥാനവും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ റമദാൻ നോമ്പിൽ നിന്ന് വിട പറയുന്നതിന് മുന്നേ പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു സുന്നത്ത് നോമ്പ് ഉണ്ടെങ്കിലും ഈ നോമ്പിനെ റമദാനല്ലാത്ത സമയത്ത് ഞാൻ ഹയാത്താക്കുമെന്ന ഉറച്ച തീരുമാനം നമ്മൾ എടുക്കേണ്ടതുണ്ട്. എല്ലാ ദിവസവും നമ്മൾ തറാവീഹ് നമസ്കരിച്ചു, ഒന്നും നമുക്ക്
വസല്ലമ ദീർഘനേരം നമസ്കരിച്ചിരുന്നു. ഒരുപാട് ദീർഘനേരം നമസ്കരിക്കണ്ട. റമദാനില്ലാത്ത സമയം മൂന്നരക്കാത്തോ അഞ്ചരക്കാത്തോ ഏഴരക്കാത്തോ ഒൻപതരക്കാത്തോ പതിനൊന്നരക്കാത്തോ എന്റെ ജീവിതത്തിൽ ഒരു ചര്യ പോലെ, ദിനചര്യ പോലെ, ഒന്നുകിൽ ഉറങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ രാത്രിയുടെ മൂന്നാമത്തെ ആമത്തെ എഴുന്നേറ്റ് ഞാൻ നിർവഹിക്കുമെന്ന ദൃഢനിശ്ചയം പ്രിയപ്പെട്ടവരെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഈ റമദാനിൽ കൊടുത്തിരുന്ന സദസ്സുകൾ ഇതോടുകൂടി അവസാനിക്കില്ല. എന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഞാൻ കൃത്യമായി ഉപയോഗപ്പെടുത്തുമെന്നുള്ള തീരുമാനം നമ്മൾ എടുക്കേണ്ടതുണ്ട്. റമദാൻ മാസമായപ്പോ ഞാൻ സിനിമ ഒഴിവാക്കി, സീരിയലുകൾ ഒഴിവാക്കി, അതുപോലെ തന്നെ മ്യൂസിക്കുകളും പാട്ടുകളും ഞാൻ ഒഴിവാക്കി, അതുപോലെ തന്നെ സിഗരറ്റ് വലി ഒഴിവാക്കി, പല ദുശീലങ്ങളും ഒഴിവാക്കി. ഈ റമദാൻ കഴിഞ്ഞായി, ശവ്വാലിന്റെ മാസപ്രവി എടുത്തു കഴിഞ്ഞായി. പ്രിയപ്പെട്ടവരെ, പെരുന്നാൾ എന്ന് പറയുന്നത് തോന്നിയവാസങ്ങളുടെ വാതിലുകൾ തുറക്കാനുള്ള സർട്ടിഫിക്കറ്റ് ആയി നമ്മൾ കാണരുത്. നമ്മൾ വെച്ച തീരുമാനമെടുക്കുക, ഈ റമദാൻ മാസത്തിൽ ഞാൻ എന്തൊക്കെ ദുശീലങ്ങൾ ഒഴിവാക്കിയോ, എന്തൊക്കെ വേണ്ടാത്ത ഇനങ്ങൾ ഈ റമദാൻ മാസത്തിൽ ഞാൻ വേണ്ടാന്ന് വെച്ചോ, അതെന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഞാൻ വേണ്ടാ നോക്കുമെന്ന കാര്യത്തെ അല്ലാഹുവേ നിന്റെ മുന്നിൽ ഞാൻ വാക്ക് നൽകുന്നു, നിന്റെ മുന്നിൽ ഞാൻ തീരുമാനം പറയുന്നു എന്ന് പറഞ്ഞിട്ട് വേണം പരിശുദ്ധ റമദാനുമായി നമ്മൾ ഇവിടെ പറയാൻ. പ്രിയപ്പെട്ടവരെ, റമദാനിനും അപ്പുറത്ത് പിശാചുക്കൾ ചങ്ങലപ്പെട്ട ധിക്കാരികളായ പിശാചുക്കൾ അവർ സ്വതന്ത്രമാക്കപ്പെടുമ്പോ ജീവിതത്തിന്റെ തലങ്ങും വിലങ്ങും വന്ന് വൃത്തികേടിലേക്കും പ്രലോഭനങ്ങളിലേക്കും പ്രചോദനങ്ങളിലേക്കും നമ്മളെ ഒലിച്ചു കൊണ്ടുപോകുമ്പോ അവിടെ പതറാതെ തകരാതെ തളരാതെ പ്രചോദനങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും വശംപതരാകാതെ നിൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കൊരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണത്? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, പെണ്ണിന്റെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മരണമാകുന്ന അനിശ്ചേദ്യമായ പ്രതിഭാസത്തെ കുറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണേ, സ്മരിച്ചുകൊണ്ടിരിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ കുറിച്ചും മരണത്തെ കുറിച്ചും പറയാൻ പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച വാക്കുകൾ തന്നെ ശ്രദ്ധേയമാണ്. ഒന്നിലധികം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെ കുറിച്ച് ഈ ദുനിയാവിലെ ജീവിതം വഞ്ചനയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സൂറത്തുൽ കാഫിലൂടെ മരണത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താണ്? അല്ലാഹു പറയാണ്, വജാഅത് സക്റതുൽ മൗത് ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻ മുതഹീദ. നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് മരണമാകുന്ന സത്യം ലഹരിയുമായി കടന്നു വരുന്നതാണ്. ആ ലഹരി എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയോ പ്രിയപ്പെട്ടവരെ? സഹിക്കാൻ കഴിയാത്ത വേദനയാണ്, താങ്ങാൻ കഴിയാത്ത വേദനയാണ്. അല്ലാഹുവിന്റെ റസൂൽ ലോകത്തു നിന്ന് വിടവരന്നു പോകുമ്പോ മാർഗത്തിൽ തലവെച്ചുകൊണ്ട് കിടക്കുന്ന സമയം മരണവേദന വന്നിട്ട് കണക്കാലിൽ തമ്മിൽ കൂട്ടിപ്പിരിഞ്ഞ ആ മഹനിയുടെ ആയിഷ അറിയുള്ള നെഞ്ചിന്തനത്തിൽ നിന്ന് ഓർന്നിറങ്ങി മടിയിലേക്ക് അങ്ങനെ വീണ പോകുമ്പോ നമ്മുടെ ഉമ്മയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യുകയാണ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്കുള്ള ആ പ്രവാചകന്റെ കൂടെ പുറപ്പെടുകയാണ്. പ്രവാചകന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുകയാണ്. ഫി ജനാസത്തി റജുലിൻ മിൻ അൻസാർ, അൻസാറിൽപ്പെട്ട ഒരു മനുഷ്യന്റെ ജനാസക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ ഖബറടക്കുന്നതിന് വേണ്ടി ഞങ്ങളെ ആ പ്രവാചകന്റെ കൂടെ ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ പള്ളിക്കാട്ടിൽ എത്തുന്നു, ഖബർസ്ഥാനിൽ എത്തുകയാണ്. ഞങ്ങൾ പ്രവാചകന്റെ ചുറ്റുമിരുന്നു ഏതുപോലെ എന്നറിയുമോ, ഞങ്ങളുടെ തലയിൽ പക്ഷി ഇരിക്കുന്നത് പോലെ. ഒരു പക്ഷി തലയിലേക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ അത് പറന്നു പോകാതിരിക്കാൻ എത്ര ശ്രദ്ധയോടുകൂടി തലയിണക്കാതെ നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമോ, അതുപോലെ പ്രവാചകന്റെ തിരുവായിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന മണിമുത്തുകൾ ഒപ്പിയെടുക്കുന്നതിന് വേണ്ടി സാഗ്രോതം ശ്രദ്ധിച്ചുകൊണ്ടും ചെവിമൂർപ്പിച്ചുകൊണ്ട് ഹൃദയത്തെ തയ്യാറാക്കിനെത്തിക്കൊണ്ട് അനങ്ങാതെ കണ്ണുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. ആ വടി കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വലിയ എന്തോ വലിയ ചിന്തയിലാകേണ്ടത് പോലെ എന്നിട്ട് പ്രവാചകൻ ആ തല ഉയർത്തുകയാണ്. എന്നിട്ട് സ്വഹാബത്തിൽ നോക്കുകയാണ്. എന്നിട്ട് അവനോട് പറയുകയാണ്, അല്ലയോ സമാധാനം
അതിലേക്ക് തന്നെയാണ് ഞാൻ അവരെ മടക്കുന്നത്.
അതുകൊണ്ട് ആ പ്രവാചകന്റെ രൂപം കാണിച്ചു കൊടുക്കുമ്പോ കവലിൽ കിടക്കുന്ന
സമയത്ത് അവനെ മനസ്സിലാകുന്നതാണ്. അവൻ പറയുകയാണ്, സ്നേഹിക്കുന്ന ഞാൻ എന്റെ ജീവനേക്കാള് സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രവാചകനല്ലേ എന്ന് ഖബറാനി മറുപടി പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയഖൂലാനി ലഹു അവനോട് ചോദ്യം അവസാനിപ്പിക്കുന്നില്ല. വീണ്ടും ചോദിക്കുകയാണ്, മാ ഇൽമുക, എന്താണ് നിന്റെ അറിവ്? നീ നേടിയെടുത്ത അറിവ് എന്താണ്? നീ അറിവ് നേടാൻ വേണ്ടി സമയം കൂടുതൽ ചെലവഴിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യനെല്ലാം മറുപടി പറയുകയാണ്, പ്രിയപ്പെട്ടവരവിടെ MBBS പറയാൻ കഴിയില്ല, ബിടെക്കും എംടെക്കും പറയാൻ കഴിയില്ല, PhD പറയാൻ കഴിയില്ല, നേടിയെടുക്കുന്ന ഉന്നതമായ ഡിഗ്രികൾ പറയാൻ കഴിയില്ല. അവിടെ നമുക്ക് ആ മലക്കുകളോട് പറയാൻ കഴിയുക എന്താണെന്ന് അറിയുമോ? ആ ഖബറാനി പറയുകയാണ്, അങ്ങനെ സ്വർഗത്തിൽ നിന്ന് തുറക്കപ്പെട്ട ആ വാതിലിലൂടെ അതിൽ നിന്നുള്ള സൗരഭ്യങ്ങളും സുഗന്ധങ്ങളും സുന്ദരമായ രംഗങ്ങളും ആ കബറിലേക്ക് അങ്ങനെ ഒഴുകി വരുന്നതാണ്. അതേസമയം തന്നെ രണ്ടു ഭാഗത്തേക്കും കണ്ണെത്താകുന്നിടത്തോളം ഈ കബറുകൾ വിശാലമാക്കപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകളെ തിരിച്ചു പോകുകയാണ്. മുൻകണ്ണീര കബറിൽ നിന്ന് യാത്രയാവുകയാണ്. കബറാണ് ഒറ്റക്കാരുന്ന സമയത്ത് ആ കബറിലേക്ക് ഒരാൾ വരുന്നു, വേറൊരു മനുഷ്യൻ കബറിലേക്ക് വരികയാണ്. വേറൊരു മനുഷ്യൻ വരുന്നു. ആ മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? നല്ല മുഖമുള്ള, സുന്ദരമായ മുഖമുള്ള, നല്ല വസ്ത്രമുള്ള, നല്ല സുഗന്ധം പരത്തുന്ന ഒരു മനുഷ്യനത് കബറിലേക്ക് വരികയാണ്. എന്നിട്ട് ഭയപ്പോൾ എന്നിട്ട് ആ മനുഷ്യനെ കബറാളിയോട് പറയുമെന്നാണ്. പറയുകയാണ് ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാണ്, നിന്റെ നമസ്കാരമാണ്, നിന്റെ ക്ഷമയാണ്, നിന്റെ സ്വതത്തയാണ്, നിന്റെ വ്രതാനുഷ്ഠാനങ്ങളാണെന്ന് ആ മനുഷ്യൻ ആഗ്രഹനായ മനുഷ്യൻ മറുപടി പറയുമെന്നാണ്. പ്രിയപ്പെട്ടവരെ ആ സമയം ഈ കബറാളിക്ക് പറയാൻ ഒരേ ഒരു സംഗതി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്താണെന്ന് അറിയുമോ? പറയുന്ന ഒരേ ഒരു
ആ പരിശുദ്ധാത്മാക്കളായി അപരാധങ്ങളായി പറയപ്പെട്ടു പോകുന്ന കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുന്നവരാകട്ടെ.